നമസ്കാരം. മുൻപ് കോൺഗ്രസ് നേതാവായിരുന്ന കെ പി സുകുമാരൻ എന്നയാളുടെ ശ്രദ്ധേയമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. യു പിയിലെ സംഭവ വികാസങ്ങളെപ്പറ്റി അദ്ദേഹത്തിന്റെ ആംഗിളിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. എന്തായാലും ആ പോസ്റ്റിലേക്ക് ഒന്ന് പോകാം. ലങ്കിപ്പൂർ ഖേരിയിൽ നടന്നത് ക്രൂരമായ കൂട്ടക്കുരുതിയാണ്. അത് പക്ഷേ നടത്തിയത് ഖാലിസ്ഥാൻ ഭീകരവാദികൾ ആണെന്നതാണ് സത്യം. ബി ജെ പി പ്രവർത്തകനാണ് പാമ്പിനെ അടിച്ചു കൊല്ലുന്നത് പോലെ കൊല്ലപ്പെട്ടത്. ബി ജെ പി മന്ത്രി ആ വഴിക്ക് വരുന്നുണ്ട് എന്ന ധാരണയിൽ ഖാലിസ്ഥാൻ ഭീകരവാദികൾ വാഹനത്തെ വളയുകയും വടിയും കല്ലും കൊണ്ട് ആക്രമിക്കുകയും ചെയ്തപ്പോൾ ജീവൻ രക്ഷിക്കാനുള്ള വെപ്രാളത്തിൽ ഡ്രൈവറുടെ നിയന്ത്രണം നഷ്ടപ്പെട്ട നിലയിലാണ് വാഹനം പ്രതിഷേധക്കാരുടെ ഇടയിൽ കയറി 4 പേർ മരിച്ചത്. ഉടനെ വാഹനത്തിൽ ഉണ്ടായിരുന്നവരെയും ഡ്രൈവറെയും പ്രതിഷേധക്കാർ വടികൊണ്ട് അടിച്ചു കൊല്ലുകയായിരുന്നു. ഇതാണ് കർഷകരെ കാർ കയറ്റിക്കൊന്നു എന്ന പേരിൽ വാർത്തയാക്കി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കർഷക സമരം എന്നത് ശരിക്കു പറഞ്ഞാൽ ഖാലിസ്ഥാൻ ഭീകരവാദികൾക്ക് ആൾബലവും പണബലവും സംഭരിക്കാനുള്ള തീവ്രവാദ പ്രവർത്തനം അല്ലാതെ വേറൊന്നുമല്ല. യഥാർത്ഥ കർഷകർ പാടത്ത് കൃഷി ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്ര മാസങ്ങളായി സമരം നടന്നിട്ടും കാർഷികോത്പാദനത്തിൽ ഒരു കുറവും ഇല്ലാത്തത്. ഭിദ്രൻ വാല ഉയർത്തിക്കൊണ്ടുവന്ന ഖാലിസ്ഥാൻ ഭീകരവാദം ഇപ്പോൾ കർഷകരുടെ പേര് പറഞ്ഞ് വീണ്ടും ഊറിക്കൂടുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഭീകരാവസ്ഥ പ്രവർത്തനത്തെയാണ് അന്നം തരുന്നവരുടെ സമരമെന്ന് പറഞ്ഞ് ബി ജെ പി വിരുദ്ധ പാർട്ടികൾ കൊണ്ടാടുന്നത്. ഇത് എവിടെയെത്തും എന്ന് അറിയില്ല. ഇങ്ങനെ ഒരു തീവ്രവാദ സമരത്തെ എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ അടിച്ചമർത്തുന്നില്ല എന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും കേന്ദ്ര സർക്കാരിന് വർഗീയ ഫാസിസ്റ്റ് ഭരണം എന്ന പേരുണ്ട്. എന്നാൽ പിന്നെ അല്പസ്വല്പം ഫാസിസം ഈ ഖാലിസ്ഥാൻ ഭീകരവാദികളുടെ മേൽ സർക്കാരിന് പ്രയോഗിച്ചുകൂടെ? കർഷക സമരത്തെ ആദ്യം ഖാലിസ്ഥാൻ ഭീകരവാദികൾ റാഞ്ചി സ്വന്തമാക്കുകയായിരുന്നു. ഇപ്പോൾ ഖാലിസ്ഥാൻ ഭീകരവാദ പ്രസ്ഥാനത്തെ കോൺഗ്രസ് പാർട്ടി റാഞ്ചി സ്വന്തമാക്കുക എന്ന കാഴ്ചയാണ് കാണുന്നത്. ബിദ്രൻ വാലയെ വളർത്തിക്കൊണ്ടുവന്ന അതേ തീക്കളിയാണ് ഇപ്പോൾ പ്രിയങ്കാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ചേർന്ന് കളിക്കുന്നത്. ഈ പോക്ക് അപകടത്തിലേക്കാണ്. കർഷക സമരം എന്ന വ്യാജേനെ ഖാലിസ്ഥാൻ തീവ്രവാദികൾ നടത്തുന്ന അഴിഞ്ഞാട്ടത്തെ നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്യാതെ തികഞ്ഞ അലംഭാവമാണ് കാണിക്കുന്നത്. ഇതിന് രാജ്യം ഒരിക്കൽ കനത്ത വില നൽകേണ്ടി വരും എന്നുള്ളത് മറ്റൊരു കാര്യം. ഈ ചിത്രം ഖാലിസ്ഥാൻ ഭീകരവാദ ആലിംഗനമായിട്ടാണ് ഞാൻ കാണുന്നത്. ലങ്കിപ്പൂർ സംഭവത്തിന്റെ സത്യം എന്തായാലും പുറത്തു വരും. അപ്പോൾ ഈ ആലിംഗനം എത്ര അശ്ലീലമായിരുന്നു എന്നും ആളുകൾക്ക് മനസ്സിലാകും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.